ചെങ്ങന്നൂരിൽ പൂർണ്ണമായും വീട് തകർന്ന ദുരിതാശ്വാസ ക്യാമ്പുകളിൽ കഴിയുന്നവർക്ക് താൽക്കാലിക സംവിധാനം ഒരുക്കണമെന്ന ആവശ്യം ശക്തമാവുകയാണ്. വാടക വീട് കണ്ടെത്തി ദുരിതബാധിതരെ പുനരധിവസിപ്പിക്കണമെന്നാണ് ആവശ്യം. രോഗിയായ ഭാര്യയ്ക്കൊപ്പം ചെങ്ങന്നൂർ ബുധനൂർ പഞ്ചായത്തിൽ കമ്മ്യൂണിറ്റി ഹാളിലെ മുറിയിൽ പ്രഭാകരൻ താമസം തുടങ്ങിയിട്ട് ഒരു മാസത്തോളം ആകുന്നു. വെള്ളം ഇറങ്ങിയതോടെ ക്യാമ്പുകളിലുള്ളവർ വീടുകളിൽ പോയെങ്കിലും മേൽക്കൂര തകർന്ന വീട്ടിലേക്ക് മടങ്ങിപ്പോകാനാകാതെ കഴിയുകയാണ് ഇരുവരും. ഭാര്യയെ പരിചരിക്കേണ്ടതിനാൽ പ്രഭാകരന് ജോലിക്ക് പോകാനാകാത്ത അവസ്ഥ. ഒരു വർഷമായിട്ട് എൻ്റെ കയ്യും കാലം തളർന്നാണ്. ഇതുവരെ മരുന്ന് മേടിച്ചുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് നടക്കാൻ വയ്യ, മൂത്രം ഒഴിക്കാനും ഞാൻ തന്നെ കൊണ്ടുപോകണം. പിന്നെ വലിയ പ്രയാസത്തിലാണ് ജീവിതം. ഇത്തരത്തിൽ ചെങ്ങന്നൂരിൽ മാത്രം 7 ക്യാമ്പുകളിൽ നിരവധി കുടുംബങ്ങളാണ് കമ്മ്യൂണിറ്റി ഹാളിലും ഓഡിറ്റോറിയങ്ങളിലുമായി കഴിയുന്നത്. വീട് പൂർണ്ണമായും നഷ്ടപ്പെട്ടവരെക്കുറിച്ചുള്ള സർവേ പൂർത്തിയായ ശേഷം നടപടിയുണ്ടാകുമെന്നാണ് MLA ഉറപ്പ്. വാസയോഗ്യമല്ലാത്ത വീട്ടിൽ ആരും താമസിക്കണമെന്ന് നമ്മൾ പറയുന്നില്ല. അവരൊക്കെ ക്യാമ്പിലേക്ക് വരിക, അവർക്ക് വാസയോഗ്യമായ വീട് വെച്ചു കൊടുത്തവരെ മാറ്റും. അത് അതിവേഗം അതിനുള്ള നടപടി ഗവൺമെൻറ് ഇപ്പോൾ പൂർത്തീകരിക്കുന്നുണ്ട്. മുഹമ്മദ് കൗസർ, ഏഷ്യാനെറ്റ് ന്യൂസ്, തിരുവല്ല.